പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമായ ലൂസിഫറിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ഈ പൊളിറ്റിക്കൽ ത്രില്ലറിൽ ഇന്ദ്രജിത്ത്, മുരളി ഗോപി, മഞ്ജു വാര്യർ തുടങ്ങിയ വൻ താരനിരയുണ്ട്. മുരളി ഗോപിയുടേതാണ് തിരക്കഥ. മോഹൻലാലിലെ നായകനാക്കി മറ്റൊരു സൂപ്പർ സ്റ്റാറായ പൃഥ്വി സംവിധാനം ചെയ്യുന്നു എന്നത് തന്നെയാണ് ലൂസിഫറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത കാലത്ത് മറ്റൊരു വാർത്ത ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചിരുന്നു. ജനപ്രിയ നായകൻ ദിലീപ് സംവിധായകനാകുന്നു എന്നും ആദ്യ ചിത്രത്തിൽ നായകനാകുന്നത് മമ്മൂട്ടിയാണെന്നുമായിരുന്നു ആ വാർത്ത. ഈ സിനിമയ്ക്കായി പ്രശസ്ത തിരക്കഥാകൃത്തുക്കളായ ഉദയകൃഷ്ണയും സിബി കെ തോമസും വീണ്ടും ഒന്നിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങൾ രചിക്കുന്നതും സംഗീതം നൽകുന്നതും നാദൃശ ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ അങ്ങനെയൊരു പ്രോജക്റ്റ് ഇല്ല എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അത് വെറും റൂമറായിരുന്നു എന്നും ദിലീപ് ഉടൻ സംവിധായകനാകുന്നില്ല എന്നുമാണ് ദിലീപിനോടടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊരു സിനിമ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. സഹസംവിധായകനായി സിനിമാ ജീവിതം ആരംഭിച്ച ദിലീപിന് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ജോലിയല്ല. ഒരു സിനിമയിൽ പോലും സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടില്ലാത്ത പൃഥ്വിക്ക് മോഹൻലാലിനെ നായകനാക്കി സിനിമ ചെയ്യാമെങ്കിൽ സഹസംവിധായകനായി വർഷങ്ങളോളം പ്രവർത്തിച്ച ദിലീപിന് ഒരു മമ്മൂട്ടി ചിത്രം ഒരുക്കാനാവില്ലേ എന്നാണ് ദിലീപിന്റെയും മമ്മൂട്ടിയുടെയും ആരാധകർ ചോദിക്കുന്നത്. അങ്ങനൊരു പ്രോജക്ട് ഉടൻ സംഭവിക്കട്ടെ എന്നും അതൊരു മാസ് എന്റർടൈനർ ആവട്ടെ എന്നും അവർ ആഗ്രഹിക്കുന്നു. ഒപ്പം ഉദയകൃഷ്ണ, സിബി കെ തോമസ് ടീം ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കുക കൂടി ചെയ്താൽ അതിനേക്കാൾ ആവേശകരമായ ഒരു വാർത്ത വേറെ ഉണ്ടാവില്ല.